എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു നെയ്യപ്പാണ്. നെയ്യപ്പം ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ ഒരുപാട് സമയം കൂട്ടി വെക്കേണ്ട ആവശ്യമുണ്ട്. ഇതിന് അതൊന്നും ആവശ്യമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര നുരുക്കിയെടുക്കണം കേട്ടോ. ശർക്കര ഒരു 4 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു തൂക്കക്കണക്ക് പറയുകയാണെങ്കിൽ ഒരു 150 ഗ്രാമോളം ശർക്കര ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ തീയെ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാവ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് അരിപ്പൊടി നമുക്ക് ആദ്യം ചേർക്കാം. ഇത് കപ്പ് വൈസ് നിങ്ങൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് എടുത്താലും കുഴപ്പമില്ല, കപ്പ് ഉണ്ടെങ്കിൽ കപ്പ് എടുത്തോളൂ. അതിൽക്ക് ഒരു പിഞ്ച് ഉപ്പിടുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഇനി അതിലോട്ട് തേങ്ങ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞും കൂടി ചേർക്കാം. അതിന് ശേഷം വളരെ കുറച്ച് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. എന്നാൽ വീഡിയോ മിസ്സായിപ്പോ അതാണ്. അപ്പോൾ ഇനി നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതുപോലെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്, ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുക്കാം. ഞാനെടുത്ത തവിക്ക് കണക്കായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ തവി വലുപ്പം കൂടുതലാണെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചത് വലുതാവുമ്പോൾ ഉള്ളു വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു കുറക്കെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കണ്ട നല്ല കളറായിട്ട് വന്നു, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതെല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.